ഗംഗാ നദിയിൽ കോവിഡ് രോഗികളുടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നത് കണ്ടെത്തിയതിന് പിന്നാലെ ഉത്തർപ്രദേശിലെ ഉന്നാവിൽ ഗംഗാ നദീതീരത്ത് കൂട്ടത്തോടെ മൃതദേഹങ്ങൾ മണലിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ഇതൊക്കെ ഇന്ന് മനുഷ്യ മനസ്സിനെ ഞെട്ടിച്ച വാർത്തകളാണ്. ബീഹാറിലാവട്ടെ, ഉത്തർപ്രദേശിലാവട്ടെ, എവിടെയായാലും നമ്മുടെ സഹജീവികൾക്കാണ് ഈ മഹാമാരിക്കാലത്ത് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. സർക്കാരുകൾ പരസ്പരം പഴിചാരുമ്പോഴും മനുഷ്യ ജീവന് എന്ത് വിലയാണുള്ളതെന്ന് ചിന്തിക്കാതിരിക്കാനാവില്ല. ഗ്രാമപ്രദേശങ്ങളിലെ രോഗവ്യാപനത്തിന്റെ തീവ്രതയാണ് ഗംഗയിൽ ഒഴുകുകയും ഗംഗാതീരത്ത് മണൽ മൂടിയും കിടക്കുന്ന മൃതദേഹങ്ങൾ നമ്മോട് പറയുന്നത്. ഈ അവസ്ഥയിലും കേന്ദ്രത്തിന്റെ മൗനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 7 വർഷം പ്രായമുള്ള കേന്ദ്ര സർക്കാരിനെ കാണാനില്ല എന്നതാണ് ഔട്ട്ലുക്ക് മാഗസിൻ കവർ ചിത്രമായി കൊടുത്തിരിക്കുന്നത്. രാജ്യത്തെ ദയനീയ അവസ്ഥയെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് ധനമന്ത്രി തോമസ് ഐസക് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്ന ദയനീയ സ്ഥിതിയുടെ നേർക്കാഴ്ചയാണ് ഗംഗാ നദിയിലൂടെ ഒഴുകിപ്പെരുകുന്ന ശവശരീരങ്ങൾ. സ്ഥിതിവിശേഷത്തിന്റെ ഗുരുതര സ്വഭാവം മനസ്സിലാക്കി ഇടപെടുന്നതിനു പകരം ബീഹാറും യുപിയും പരസ്പരം കുറ്റപ്പെടുത്തി കൈകഴുകുകയാണ്. ഗംഗയിലെ ശവശരീരങ്ങൾ രോഗവ്യാപനത്തിന്റെ ഒരു പുതിയ ഘട്ടത്തെ സൂചിപ്പിക്കുകയാണ്. ഇതുവരെ നഗര കേന്ദ്രീകൃതമായിരുന്നു കോവിഡ് വ്യാപനം, എന്നാൽ ഇത് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ പേജിലെ ലേഖനത്തിൽ പറയുന്നത് ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓരോ 2-ാമത്തെയും 3-ാമത്തെയും വീടുകളിൽ ആരെങ്കിലും ഒരാൾ സമീപകാലത്ത് കോവിഡ് മൂലം മരിച്ചിട്ടുണ്ട് എന്നാണ്. നഗരങ്ങളിൽ നിന്നെത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾ രോഗവാഹകരായി മാറുന്നു. അവരെ ക്വാറന്റൈനിലാക്കുന്നതിനും മറ്റും ഒരു സംവിധാനവുമില്ല. കേരളത്തിന് പുറത്ത് ആശുപത്രികളിൽ സിംഹപങ്കും നഗരങ്ങളിലാണ്. ഇതാണ് ഗ്രാമപ്രദേശങ്ങളിലെ കോവിഡ് താണ്ഡവത്തെ ഉഗ്രപ്രതാപിയാക്കുന്നത്. ചികിത്സയും പ്രതിരോധവുമില്ല. നിസ്സഹായരായ മനുഷ്യർ, നാമമാത്രമായ ബോധവൽക്കരണം മാത്രം. വലിയൊരു ആരോഗ്യ ദുരന്തമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജേക്കബ് ജോൺ ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തിൽ സമർത്ഥിക്കുന്നത്. ഈ സ്ഥിതിവിശേഷത്തിന്റെ ഉത്തരവാദിത്വം തുല്യനിലയിൽ മോദിക്കും കേന്ദ്ര സർക്കാരിനുമുണ്ട്. സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ചടുല വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ വൈകിയതുകൊണ്ടാണ് മരണസംഖ്യ പെരുകുന്നതും രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നതും. ശ്മശാനങ്ങൾ നിറഞ്ഞു കവിയുന്നത് കൊണ്ടാണല്ലോ ജനങ്ങൾക്ക് മൃതദേഹം ഇത്തരത്തിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. വിറകില്ലാത്തതുകൊണ്ട് ശവസംസ്കാരത്തിന് മാർഗമില്ല എന്ന് പരിതപിക്കുന്ന ഗ്രാമീണരെ ചില വീഡിയോയിൽ കണ്ടു. ഗത്യന്തരമില്ലാതെയാവും പാവങ്ങൾ ഇത്തരത്തിൽ നദിയിലേക്ക് ശവം വലിച്ചെറിയുന്നത്. പക്ഷെ അത് ഉണ്ടാക്കാൻ പോകുന്ന വിപത്ത് എത്ര ഭയാനകമായിരിക്കും. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് കൃത്യമായ പ്രോട്ടോകോൾ നിലവിലുണ്ട്. ബീഹാറിലെയും യുപിയിലെയും ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ എത്ര കണ്ട് താളം തെറ്റിയെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഗ്രാമങ്ങളിൽ എത്രയും വേഗം വാക്സിൻ എത്തിക്കണം. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം. പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടതുപോലെ 7,500 രൂപ വീതം ഒരു കുടുംബത്തിന് മാസം തോറും നൽകാൻ തയ്യാറല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഓരോ കുടുംബവും വാങ്ങിയ തൊഴിലുറപ്പ് കൂലിയുടെ തുക അഡ്വാൻസായി നൽകാനെങ്കിലും തയ്യാറാവുക. ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം ഇതിനു മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. മോദിക്കും ഷായ്ക്കും മിണ്ടാട്ടമില്ല. ഈ ഒട്ടകപക്ഷി നയം ഇവരെ രക്ഷിക്കാൻ പോകുന്നുമില്ല. ഇങ്ങനെയാണ് തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.